നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മകൾ വീണയെയും വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെയും അറിയാത്ത മലയാളികൾ ആരുമില്ല നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വീണയുടെ രണ്ടാം വിവാഹമായിരുന്നു അതേപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾ കേൾക്കുമ്പോൾ മലയാളികൾ നെറ്റി ജൊലിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാലം മാറി ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അങ്ങനെ വിവാഹിതരാകുമ്പോൾ അവരുടെ ജാതിയോ മതമോ ഒന്നും സാധാരണ ഗതിയിൽ ആരും പരിഗണിക്കാറില്ല അതൊക്കെ അവരുടെ ഇഷ്ടം എന്നേ കൂട്ടാറുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുവായി ജനിച്ചതെങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിന് ജാതിയോ മതമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് പലതവണ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഒരു മുസ്ലിമിന് വിവാഹം കഴിച്ചപ്പോൾ എസ് എൻ ഇ പി യോ എൻ എസ് എസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു സംഘടനകളോ അതിനെതിരെ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ ബീണയുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് അതിനെ അവരുടെ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് അങ്ക് വിട്ടു ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലും മതത്തിൻ്റെയാണ് മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലുപരി മതകാര്യങ്ങൾ നോക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും സമയവും അത് വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ് ഒരാവശ്യവുമില്ലാതെ അനവസരത്തിൽ അവരിലെ ഒരു നേതാവ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്തായാലും ആ പരാമർശം നിങ്ങളൊന്ന് നോക്കുക ആദ്യം പിള്ളർ കളിയല്ല കുട്ടികളിയോ എന്താണ് നിങ്ങൾ തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയാൽ

ഈ പിണറായി വിജയനല്ല അവരുടെ സുൽത്താൻ ഈ ഈ നമ്മുടെ പതാക എങ്ങനെയുണ്ട് മുഹമ്മദ് റിയാസ് നടത്തിയത് നിക്കാഹല്ല വ്യഭിചാരമാണെന്നാണ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് ഈ അധമൻ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന വ്യക്തിയല്ല ആ പറഞ്ഞ എന്താണ് അയാൾ കണ്ട തെറ്റ് എന്താണ് അയാളുടെ കണ്ണിൽപ്പെട്ട തെറ്റ് മുസ്ലിമായ മുഹമ്മദ് റിയാസ് ഹിന്ദുവായ പിണറായിയുടെ മകളെ കെട്ടിയതാണോ അയാളുടെ കണ്ണിൽ കണ്ട തെറ്റ് എല്ലാം മതത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതുകൊണ്ടുള്ള കുഴപ്പമല്ലേ ഇത് അല്ലെങ്കിൽ ഇതെന്താ ലോകത്തൊന്നും നടക്കാത്തതാണോ ആദ്യമായിട്ടാണോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പുനർവിവാഹം ചെയ്യുന്നത് അല്ലല്ലോ ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെയല്ലേ പിന്നെ എന്തായിരുന്നു അവിടുത്തെ ഈ ഈ ഇങ്ങനെ ഒരു പരാമർശം നടത്താനും മാത്രമുള്ള ആ ചേതോപകാരം മതം തന്നെയാണ് മതഭ്രാന്തി തന്നെയാണ് ഇപ്പോൾ ഈ വകം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാ വിവാദങ്ങളും പരാമർശങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ചില രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രസംഗത്തിൽ പെട്ടുപോയതാണ് ഈ വാചകങ്ങൾ ഇത് അറിയാതെ പറയുന്ന ഒന്നുമല്ല അറിഞ്ഞുകൊണ്ട് ബോധത്തോടു കൂടി തന്നെ പറയുന്നതാണ് ഓർത്ത് നോക്കിയേ നമ്മുടെ ഈ കേരളത്തിൽ എത്രയോ വർഷക്കാലം ഇവിടുത്തെ ഭരണത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇവരൊക്കെയാണ് നമ്മളെ ഒരു കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക മുഹമ്മദ് റിയാസിനോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ളവരുണ്ടാവാം തീർച്ചയായിട്ടും ബി ജെ പിയിലുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിലൊക്കെ ഉണ്ടാവാം കോൺഗ്രസിനുണ്ടാവാം അതേപോലെ തന്നെ പിന്നെയും നിരവധി പാർട്ടികളുണ്ടല്ലോ അതൊക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചോളൂ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വന്തം താല്പര്യത്തോടെ ആരുടെയും പ്രേ പ്രേരണ കൊണ്ടല്ലാതെ സ്വയമായിട്ട് തീരുമാനിച്ചു കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ചു നാടറിഞ്ഞ് നടന്ന ഒരു കല്യാണമാണ് വിവാഹം തന്നെയാണ് നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് സാധാരണ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നടക്കുന്ന പോലുള്ള വിവാഹമേ ആയിരുന്നില്ല നമ്മളൊക്കെ മുൻപ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ചുമല രക്തഹാരമൊക്കെ അണിയിച്ച് ഒരു നാരങ്ങേന്ദിരൊക്കെ കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കല്യാണമൊക്കെ അതായത് കമ്മ്യൂണിസ്റ്റ് കല്യാണം നടക്കുന്നത് ഇത് അങ്ങനെ പോലും ആയിരുന്നില്ല ഇത് പൂമാലേക്ക് ഇട്ട് മുഹൂർത്തമൊക്കെ നോക്കി തന്നെയാണ് വിവാഹിതരായത് അങ്ങനെ എല്ലാവരും നാടറിഞ്ഞ് നടന്ന ഒരു കല്യാണത്തെ പറ്റിയാണ് ഈ മനുഷ്യനായിട്ട് കൂട്ടാൻ പറ്റാത്ത ഈ നരാധമൻ ഈ അധമൻ പറയുന്നത് മുഹമ്മദ് റിയാസ് ചെയ്തത് നിക്കാഹല്ല വ്യഭിചാരമാണെന്ന് ഇതിനൊക്കെ മറുപടി പറയാൻ നോക്കിക്കഴിഞ്ഞാൽ സഭ്യമായിട്ടുള്ള ഭാഷയിൽ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഈ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നുള്ളൂ പിന്നെ ഈ സി പി എമ്മിന് ഇത് വേണം ഒരു കാലത്ത് എങ്ങനെയും യു ഡി എഫിൽ നിന്ന് ഈ മുസ്ലിം ലീഗിനെ ചാടിച്ച് എൽ ഡി എഫിൽ കൊണ്ടുവന്നിട്ട് ഭരണം എന്നേക്കുമായിട്ട് നടത്തിക്കളയാമെന്ന് സ്വപ്നം കണ്ടിരുന്നവരാണവർ ഇപ്പോൾ അവർക്ക് എല്ലാം കൂടെ കൂട്ടി തികച്ച് കിട്ടുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വ ന്യൂസ്